ഞങ്ങളെല്ലാ സമരത്തിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം അവിടെ പോയത് ഞാനാണ്. അല്ലല്ല, ആദ്യം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഞാനാണ്. അവിടെ പോയി തന്നെ ഈ ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗം നടത്തി. അത് ഞങ്ങളുടെ ഉറച്ച നിലപാട്, അത് വഖഫ് ഭൂമിയല്ല. ഈ ഭൂമി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് അവർ. അവിടെ ആളുകൾ താമസിക്കുമ്പോൾ അത് വഖഫാക്കാൻ പറ്റില്ല. ഒന്ന്, രണ്ട്, ഈ പറയുന്ന രേഖയിൽ കണ്ടീഷൻസ് ഉണ്ട്. വഖഫിൽ ഒരു കണ്ടീഷനും പാടില്ല. വഖഫ് പെർമനൻ്റ് ഡെഡിക്കേഷനാണ്. മൂന്ന്, ഇവർ ഈ ഫറോ കോളേജ് മാനേജ്മെൻറ്റ് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഈ ഭൂമി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പണം മേടിച്ച ട്രാൻസാക്ഷൻ എങ്ങനെ വഖഫാവുന്നത്? ആവില്ല. ഇത് വഖഫ് ആക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അച്യുതാനന്ദൻ 95 വഖഫ് ആക്ട് വരുന്നത്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു നിസാർ കമ്മീഷൻ ഉണ്ടാക്കി. ആ നിസാർ കമ്മീഷനാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇത് വഖഫാണെന്ന്. ഞങ്ങളുടെ ഗവൺമെൻറ് അതിനുശേഷം അധികാരത്തിൽ വന്നു, ഞങ്ങളത് വഖഫല്ല എന്നുള്ള നിലപാടെടുത്തു. ഇപ്പോൾ ഈ 2021-22 പ്രശ്നം ഉണ്ടായത്. ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് ഇവർ ഇത് അടയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നു. ഈ ഗവൺമെൻറ്റിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അത് കേരളത്തിൽ ഒരു വർഗീയമായ ഭിന്നിപ്പുണ്ടാകാനും ചേരുവിതിരുണ്ടാകാനും ഒരു കാരണവശാലും പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഭൂമി കൊടുക്കണം. വഖഫ് ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് അവർ പിൻവലിക്കണം. അവർ ക്ലെയിം ചെയ്യാൻ പാടില്ല, ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടാണ് UDF വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാനാണെന്ന് ആദ്യം പോയി, ഇയാൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഫസ്റ്റ് അവിടെ പോയി ഞാൻ അതിൻ്റെ പ്രസംഗം അയച്ചുതരാം. ഏതിന്റെ? തൃശ്ശൂര്. എനിക്ക് ഇത്രയും വാചകങ്ങളൊന്നും ഉപയോഗിച്ച് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ്, അദ്ദേഹത്തിന് പിണറായിയോടാണ് ചോദിച്ചത് ഒറ്റ തന്തയുള്ള ഒരാണെങ്കിൽ CBI അന്വേഷിക്കാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു CPM നേതാവ് വന്നിട്ട് നിങ്ങൾ ഈ ധിക്കാരം പറയരുത് എന്ന് ഈ കേന്ദ്രമന്ത്രിയോട് പറഞ്ഞോ? ഞങ്ങളാ പറഞ്ഞത്, കേന്ദ്രമന്ത്രി ധിക്കാരം പറയരുത്, ഈ ഭാഷ സിനിമയിൽ മതി, പൊതുപ്രവർത്തനത്തിൽ വേണ്ടെന്ന് ഞങ്ങളാണ് പറഞ്ഞത്. നാണോ ഉണ്ടോ റിയാസിന്? എന്നിട്ട് എനിക്ക് പിന്നെ റിയാസിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ പറയുക, ആകെ പറയുന്നത് പാവം മാത്രമുള്ളൂ. ഈ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത് പാർട്ടിയിലും മന്ത്രിസഭയിലും ആ പാവം മാത്രമുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നു. എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഒരു എന്ത് ത്യാഗം അനുഭവിച്ചിട്ടാണ് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഈ മന്ത്രിസഭയിലിരിക്കുന്ന പാവം. ആ ചാനലിനെതിരെ കേസ് എടുക്കുന്നത് അവർ വിളിച്ചോണ്ട് എടുത്തതല്ലേ കേസ്? അവർ അതിലെന്താണ്, ഒരു ഫംഗ്ഷനല്ലേ അവർ റിപ്പോർട്ട് ചെയ്ത്? ഒരു ഫംഗ്ഷനല്ലേ റിപ്പോർട്ട് ചെയ്ത്? അവിടെ ചാനലുകൾക്ക് അനുവാദം ഇല്ലെങ്കിൽ കളക്ടറാണ് പറയേണ്ടത്, ഇവിടെ ചാനലുകൾക്ക് അനുവാദം ഇല്ല. ചാനലുകളൊന്ന് അത് വിഷ്വൽ എടുത്ത് അത് പ്രചരിപ്പിച്ചത് ദിവ്യ വഴിയല്ലേ? നേരിട്ടല്ലേ? ഇല്ലെങ്കിൽ കളക്ടർ പറയണം ഇല്ലേ, ഇവിടെ ചാനലുകൾക്ക് പ്രവേശനമില്ല, ഇത് ഡൊമസ്റ്റിക് പരിപാടിയാണ്. കളക്ടറുടെ കൂടി അനുവാദം ഉണ്ടെങ്കിലല്ലേ ഇത് വന്ന് എടുക്കുകയുള്ളൂ. പിന്നെ അവർക്കെതിരെ കേസ് എടുത്താൽ എന്തായാലും ശരിയാണ്.